ഹായ് ഓൾ. അപ്പൊ നമ്മുടെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, നമ്മുടെ പേപ്പറൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് ആളുകൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ അറിയിക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറെ ആളുകൾ എന്ത് പറയുന്നുണ്ട്, സാർ ഞാൻ പ്രതീക്ഷിച്ച അത്ര മാർക്ക് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഈ അടുത്ത് ഒരു കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാറേ ഞാൻ പ്രതീക്ഷിച്ച അത്ര മാർക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ്. അപ്പൊ ഈ ഒരു കഥ എന്റെ മക്കളോട് പറയണമെന്ന് തോന്നുകയാണ്. മക്കളെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അർജന്റീന എന്ന് പറയുന്ന രാജ്യത്ത് റൊസാരിയോ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ ഒരു കുട്ടി ജനിക്കുകയാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളിനോട് അങ്ങേയറ്റത്തെ പാഷനുള്ള ഈ ഒരു കുട്ടി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ എന്താണ് ഫുട്ബോൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ പ്രമുഖരായിട്ടുള്ള കുറച്ച് ആളുകളുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് ഈ കുട്ടിക്ക് എന്ത് വരുന്നുണ്ട്, ഗ്രോത്ത് റേറ്റ്, അതായത് കുട്ടിയുടെ വളർച്ചാ നിരക്ക് വളരെ പുറകിലാണ്. നമ്മളൊക്കെ സാധാരണ ഒരു 5 വയസ്സായ കുട്ടിയുടെ വളർച്ച, 10 വയസ്സായ കുട്ടിയുടെ വളർച്ച നമുക്ക് കണ്ടാൽ തന്നെ പറയാൻ പറ്റും ഇത് ഈ കുട്ടിക്ക് 10 വയസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ 15 വയസ്സായിട്ടുണ്ടെന്ന്. പക്ഷേ ആ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ കുട്ടിയായിട്ടൊക്കെ നമുക്ക് തോന്നുള്ളൂ, പ്രായം കൂടുതലായിരിക്കും, പക്ഷേ കുട്ടിയുടെ എന്താണ് വലിപ്പം വളരെ കുറവായിരിക്കും. ഇത് ഗ്രോത്ത് റേറ്റ് കുറവാകുന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെ നന്നായിട്ട് ഫുട്ബോൾ കളിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. കുട്ടി എന്ത് പറഞ്ഞു, ആ എനിക്ക് ഇതുപോലെ ഫുട്ബോളിനോട് അങ്ങേയറ്റത്തെ പാഷൻ ഉണ്ട്, എനിക്ക് ഫുട്ബോൾ കളിക്കണം എന്ന രീതിയിലൊക്കെ കുട്ടി എന്ത് ചെയ്തു, കുട്ടി മാതാപിതാക്കളോട് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ സ്പെയിനിലുള്ള ഒരു ക്ലബിലേക്ക് കൊണ്ടുപോയി. ആ സ്പെയിനിലുള്ള ക്ലബ്ബ് ബാഴ്സലോണ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും അറിയുന്ന ക്ലബ്ബ് കുട്ടിയുടെ ആ ഒരു പഠനം ഏറ്റെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ളത് ചരിത്രമാണ്. ലോകത്തിന്റെ നെറുകയിലേക്ക് ലയണൽ ആൻഡ്രിയാസ് മെസ്സി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് വലിയ മാതൃകയായിട്ട്, അല്ലെ ഇന്ന് തോറ്റു നിൽക്കുന്ന പലർക്കും ഒരു മാതൃകയായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന, ഭാവിയിൽ ജയിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഒരു മാതൃകയായിട്ട് നിൽക്കുന്ന ഒരു കഥയാണ് നമ്മുടെ മെസ്സിയുടെ കഥ എന്ന് പറയുന്നത്. ഓരോ കളികൾ ജയിക്കുന്ന സമയത്തും മെസ്സിക്ക് നേരിട്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പ് നേടിയിട്ടില്ല എന്നുള്ളതായിരുന്നു. ആ ഒരു പേരുദോഷം എന്ന് പറഞ്ഞ് ആളുകൾ കളിയാക്കുന്ന ആ ഒരു കാര്യത്തിനെയും 2022 December 18 മെസ്സി മാറ്റിക്കുറിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അതിന് മുൻപുണ്ടായിരുന്ന 2014 മാച്ചിൽ പോലും നമുക്ക് മെസ്സിക്ക് ഏറ്റവും കുറഞ്ഞ, അല്ലെ കപ്പിനടുത്തോളം എത്തിയിട്ട് തോറ്റു മടങ്ങേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മാച്ചുകളിൽ ഈ പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഏറ്റവും അവസാനം നമുക്ക് കാണാൻ പറ്റും 2022 December 18 ലോകത്തിന്റെ നെറുകയിലേക്ക് ലയണൽ ആൻഡ്രിയാസ് മെസ്സി സ്വന്തം കപ്പുയർത്തി നിൽക്കുന്ന സമയത്ത് പറഞ്ഞവരെ എല്ലാവരെയും തിരുത്തി പറയിച്ചുകൊണ്ട്, പറഞ്ഞ ആളുകളെ എല്ലാവരെയും അഭിപ്രായം മാറ്റി പറയിച്ചുകൊണ്ട് ഇത് മെസ്സി നേടിയ കപ്പാണ്, അർജന്റീന നേടിയ കപ്പ് എന്ന് പറയുന്നതിനപ്പുറത്തേക്കായിട്ട് മെസ്സി നേടിയ കപ്പാണെന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. സോ ഇപ്പം ഓണപരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു നിൽക്കുന്ന എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇനി ഒരുപാട് പരീക്ഷകൾ വരാനുണ്ട്. നമ്മുടെ മെയിൻ എക്സാം ഒന്നും അല്ല ഇപ്പം കഴിഞ്ഞിട്ടുള്ളത്. ഓണപരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഒരു ക്രിസ്മസ് എക്സാം വരാനുണ്ട്, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു മോഡൽ എക്സാം വരാനുണ്ട്, അത് കഴിഞ്ഞ് നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളുടെ പബ്ലിക് എക്സാം വരാനുണ്ട്. സോ മാർക്ക് കുറഞ്ഞിട്ടുള്ള എന്റെ മക്കൾ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യണ്ട. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരാനുള്ള സാധ്യതകൾ, ഉയർന്നു വരാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് അനവധിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കുന്നുണ്ട്. ഏകൺ അത് തന്നെയാണ് മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കുള്ള അവസരങ്ങൾ ഇനിയും ഏകൺ മുമ്പോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ലൈവുകൾ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. സോ ഒരുമിച്ച് നിൽക്കാം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഇനി വരുന്ന നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി. ഓക്കെ മക്കളെ, സെറ്റ്.